விம்ஸ் பாராமெடிக்கல் இன்ஸ்டிடியூஷன் ஆப்போசிட் கிரிஃபி சூப்பர் மார்க்கெட் ஏடோடி வடகரா அண்ட் பைப்லைன் ரோட் மத்தத் பிளாசா பில்டிங் கல்லாச்சி. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ പ്രതിസന്ധിയിലായ പരമ്പരാഗത കൈത്തറി വ്യവസായ മേഖലയ്ക്ക് ആശ്വാസമായി സർക്കാരിന്റെ കൈത്തറി വസ്ത്ര വിപണന പ്രദർശന മേളയ്ക്ക് മണിയൂരിൽ തുടക്കമായി. വിഷു റംസാൻ ആഘോഷകാലത്ത് വൻ വിറ്റഴിക്കൽ നടന്നിരുന്ന കൈത്തറി മേഖല കൊറോണ വന്നതോടെ വിൽപ്പന പോലും നടത്തനാവാത്ത സ്ഥിതിയിലാണ്. തുണികൾ നിർമ്മിക്കാൻ അന്യസംസ്ഥാനങ്ങളിൽ നിന്നും എത്തേണ്ടിയിരുന്ന പരുത്തിയും ചായവും കിട്ടാതായതോടെ തൊഴിൽ മേഖല പാടെ തകർന്നടിഞ്ഞു. മണിയൂരിലെ വിവേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ തന്നെ സ്ത്രീകളും പുരുഷന്മാരുമായി നിരവധി പേർ ജോലിക്കെത്തുന്നുണ്ട്. ജീവിതം തുന്നിയെടുക്കാൻ അത്രയേറെ പാടുപെടുന്നുണ്ട് ഇവർ. തുണിയുടെ അളവനുസരിച്ചാണ് ഇവർക്ക് വേതനം ലഭിക്കുന്നത്. സൂക്ഷ്മതയോടെയും അത്രയേറെ ശ്രദ്ധയോടെയും ചെയ്തു തീർക്കേണ്ട ഈ കൈത്തറി മേഖലയിലേക്ക് പുതിയ തലമുറ വരാത്തതും ഒരു പരിധിവരെ ഈ കാരണം കൊണ്ടായിരിക്കും. തകർച്ചയിലായ കൈത്തറി മേഖലയ്ക്ക് സർക്കാർ 20% റിബേറ്റോടെ വസ്ത്ര വിപണന പ്രദർശന മേള നടത്തുന്നത് ആശ്വാസകരമായ കാര്യമാണെന്ന് കൈത്തറി സൊസൈറ്റി സംസ്ഥാന സെക്രട്ടറി ബാബു പറഞ്ഞു. സോഷ്യൽ മീഡിയ വഴിയും ഓൺലൈൻ മാധ്യമങ്ങളിലൂടെയും ഉപഭോക്താക്കളിലേക്ക് നേരിട്ട് എത്തിക്കുന്ന പദ്ധതി ഉണ്ടെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ലോകത്തെ പറന്നു പിടിക്കുന്ന കോവിഡ് മഹാമാരിയുടെ ഭാഗമായി കേരളത്തിലെ പ്രധാന പരമ്പരാഗത വ്യവസായമായ കൈത്തറി മേഖലയും വളരെയധികം അത് ബാധിച്ചു. കേരളത്തിലെ 10,000-കണക്കിന് കൈത്തറി തൊഴിലാളികൾ ജോലിയില്ലാതെ കൂലിയില്ലാതെ പ്രതിസന്ധിയിൽ നേരിടുന്ന ഒരു കാലഘട്ടമാണ്. കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ വിഷു റംസാൻ കാലയളവിൽ നടക്കേണ്ടുന്ന വിൽപ്പനകൾ, കൈത്തറി തുണിയുടെ വിൽപ്പനകൾ നടന്നില്ല. കേരളത്തിലെ ഉൽപ്പന്നങ്ങൾ, കൈത്തറി ഉൽപ്പന്നങ്ങൾ കൂടുതലും വിറ്റഴിയുന്നത് ഈ ഉത്സവ സീസണുകളിലാണ്. ഗവൺമെൻറ് പ്രഖ്യാപിക്കുന്ന 20% റിബേറ്റ് ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഉത്സവ സീസണുകളിൽ പരമാവധി ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്നത്. അത് വിറ്റഴിയാത്തതിൻ്റെ കാരണത്താൽ കേരളത്തിലെ കൈത്തറി മേഖല വലിയ പ്രതിസന്ധിയാണ്. കൂടാതെ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരേണ്ടുന്ന ഈ തുണി ഉൽപ്പാദിപ്പിക്കാൻ ആവശ്യമായ പരുത്തികൾ, ചായങ്ങൾ ഒന്നും തന്നെ വരാത്തതിൻ്റെ ഭാഗമായി തൊഴിലുകൾ പൂർണ്ണമായി നിശ്ചലമായ ഒരവസ്ഥയുണ്ടായി. അതിനൊരു പരിഹാരം എന്നുള്ള നിലക്ക് കേരള ഗവൺമെൻറ് ഈ ജൂലൈ 1 മുതൽ 20 ദിവസം സ്പെഷ്യൽ റിബേറ്റ് പ്രഖ്യാപിച്ചുകൊണ്ട് അല്പമെങ്കിലൊരു ആശ്വാസം പകരാൻ വേണ്ടി കൈത്തറി തുണികൾ ജനങ്ങളിലേക്ക് എത്തിച്ച് വിൽപ്പന നടത്തി ഒരു ആശ്വാസം നൽകാൻ വേണ്ടിയുള്ള നടപടികൾ സ്വീകരിച്ചു. കേരളത്തിലെ 600-ഓളം കേന്ദ്രങ്ങളിൽ ഇതുപോലുള്ള ചെറിയ വിപണന കേന്ദ്രങ്ങൾ ആരംഭിക്കുകയാണ് ചെയ്തത്. ഞങ്ങളിൽ ഇതിലൂടെ വിൽപ്പന ഉദ്ദേശിക്കുന്നത് ഓൺലൈൻ വഴിയും അതുപോലെ തന്നെ കൂട്ടായ്മയിലൂടെയും സന്നദ്ധ സംഘടനകൾ വഴിയും ഒപ്പം ഡോർ ടു ഡെലിവറി വീടുകളിലേക്ക് ഞങ്ങളുടെ തൊഴിലാളികൾ, ജീവനക്കാർ, അതുപോലെ തന്നെ ഞങ്ങളുടെ ഭരണസമിതി അംഗങ്ങളൊക്കെ തന്നെ വീടുകളിലേക്ക് ചെന്നുകൊണ്ട് ഈ പ്രതിസന്ധി അവരെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് വിൽപ്പന നടത്താൻ വേണ്ടിയാണ് ഉദ്ദേശിക്കുന്നത്. ഞങ്ങൾ വലിയൊരു വിൽപ്പന ഇതുമൂലം പ്രതീക്ഷിക്കുന്നുണ്ട്. വലിയ രൂപത്തിൽ അതിലുള്ള ഇടപെടലുകൾ ഇതിൻ്റെ ഭാഗമായി നടന്നിട്ടുണ്ട്. ഞങ്ങൾ ഫേസ്ബുക്കിലൂടെയും വാട്സപ്പിലൂടെയും ഇതുപോലെയുള്ള നിങ്ങളുടെ ദൃശ്യ മാധ്യമ ചാനലുകളിലൂടെയുമുള്ള പ്രചരണം വഴിയാണ് ഇത് കഴിക്കുന്നത്. 10,000-കണക്കിന് തൊഴിലാളികൾക്ക് ആശ്വാസം ഉണ്ടാകും എന്ന് തന്നെ ഞങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കുന്നു. അട്ടക്കുണ്ടുകടവ് പാലത്തിന് സമീപത്താണ് പ്രദർശന വിപണന മേള ഒരുക്കിയിരിക്കുന്നത്. 3 ആഴ്ചയോളം നീളുന്ന മേള ജൂലൈ 20 സമാപിക്കും.